my channel Paru 7. Ellavarkum happy vishu. Innathe video il nammal oru vishu special craft aanu cheyane. Nammal idu polathe oru kani aanu undakkana. Appo namukku video ilekku kadakkam. ആദ്യം ഞാനിവിടെ കണ്ണിയിൽ വെക്കാനുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ആദ്യം വെള്ളരിക്കയാണ് ഉണ്ടാക്കിയെടുക്കണേ ക്ലേ വെച്ചിട്ട്. അങ്ങനെ ക്ലേ വെച്ചിട്ട് നമ്മൾ വെള്ളരിക്ക ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാക്കിയെടുക്കണം. അടുത്തത് ഞാനിവിടെ ഓറഞ്ചാണ് ഉണ്ടാക്കണേ. ഓറഞ്ച് ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ജാക്ക് ഫ്രൂട്ടാണ്. ഇനി നമുക്കൊരു പെൻ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കി വെച്ചു കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് പഴമാണ്. ഞാനിവിടെ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ 3 എണ്ണം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റെം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ പഴം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ആപ്പിളാണ് ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പെൺ വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഹോളിൽ വേണം സ്റ്റെം വയ്ക്കാൻ. ആപ്പിൾ ഞാനിവിടെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാനിവിടെ പൈനാപ്പിൾ ഉണ്ടാക്കിയെടുക്കണേ. ഇനി ഞാനിവിടെ ക്ലേ എടുത്തിട്ട് ഇനി നമ്മൾ പൈനാപ്പിളിൻ്റെ ലീവ്സാണ് ഉണ്ടാക്കണേ. അപ്പോൾ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ആ ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ ലീവ്സ് വെച്ചു കൊടുക്കണം, എന്നാലേ അത് മേക്ക് നിൽക്കുള്ളൂ. ഇനി അടുത്തത് നമ്മൾ കോക്കനട്ടാണ് ഉണ്ടാക്കണേ. അതിന് ഞാനിവിടെ ഒരു ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഹാഫ് ആക്കിയിട്ട് കോക്കനട്ടിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളൊരു ഹോൾ ഉണ്ടാക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അത് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ കോക്കനട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ പെയിൻറ്റ് ചെയ്യണം. ആദ്യം ഞാനിവിടെ ജാക്ക് ഫ്രൂട്ടിനാണ് പെയിൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് ഞാൻ ഒരു കൊട്ടി യെല്ലോ കൊടുത്തിട്ടുണ്ട്. ഇനി യെല്ലോ ഡ്രൈ ആയിട്ട് നമുക്ക് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് കൊടുക്കാം. ഇനി അത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഫ്രൂട്ടിന് കളർ ചെയ്യാം. ഞാനിവിടെ ഓറഞ്ചിനാണ് ആദ്യം കളർ ചെയ്യണേ. ആദ്യം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓറഞ്ചിനൊക്കെ ഗ്രീൻ കൊടുക്കാം. ഇനി ഞാൻ ആപ്പിളിന് ഇവിടെ റെഡാണ് കൊടുക്കണേ. ഇനി കോക്കനട്ടിൻ്റെ ഷെല്ലിൽ ആദ്യം ഞാൻ ബ്രൗൺ കളർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഗ്രീൻ കൊടുത്ത ജാക്ക് ഫ്രൂട്ട് ഡ്രൈ ആയിട്ട് ഞാൻ സാപ്പ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്തു. ഇനി വെള്ളരിക്കയ്ക്ക് ആദ്യം സാപ്പ് ഗ്രീൻ ഞാൻ കൊടുത്ത് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബനാനയ്ക്ക് ഞാൻ ആദ്യം ലെമൺ യെല്ലോ കളർ വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോൾഡൻ യെല്ലോയും ബ്രൗണും മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റായിട്ട് അടിക്കണില്ല, ചില സ്ഥലത്തൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി എൻ്റെ സ്റ്റെമ്മിന് ഞാനിവിടെ ബ്രൗണും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബനാനയ്ക്ക് കളർ ചെയ്തു. ഇനി അടുത്തത് വെള്ളരിക്കുക. സാപ്പ് ഗ്രീൻ കൊടുത്ത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ലെമൺ യെല്ലോ വെച്ചിട്ട് ഇതുപോലത്തെ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്ക് ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റെമ്മിന് ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും സ്റ്റെമ്മിന് ബ്രൗൺ ആണ് കൊടുത്തത്. പിന്നെ അടുത്തത് നമുക്ക് കണിക്കൊന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പി ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ബ്രൗൺ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ സ്റ്റെമ്മും ബാക്കിയൊക്കെ ചെറിയ സ്റ്റെമ്മും ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ വലിയ സ്റ്റെമ്മിലേക്ക് വേണം നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് കണിക്കൊന്നയുടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലേ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇത് ഞാൻ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോരുത്തും ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കാണ്. ചിലടത്ത് ഞാൻ ഒരു പെറ്റൽസാണ് വയ്ക്കണത്, ചിലത് ഞാൻ ഫ്ലവറായിട്ട് ഇങ്ങനെ മൂന്നാല് പെറ്റൽസ് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ കണിക്കൊന്നയുടെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ക്ലേ വെച്ചിട്ട് തന്നെ ലീവ്സ് ഉണ്ടാക്കി. ഞാൻ കണിക്കൊന്നയ്ക്ക് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സിന്. യെല്ലോയും സ്റ്റെമ്മിന് ഗ്രീൻ കളറും കൊടുത്തു. പിന്നെ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പേപ്പർ പ്ലേറ്റിൽ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് അത് കോണായിട്ട് ഞാനൊന്ന് മടക്കി, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ചു. പിന്നെ ആ ഒരു ഹോളുള്ളടത്ത് ഞാൻ കോട്ടനാണ് വെച്ചേ. ഇനി നമുക്ക് അതിന് ഗോൾഡൻ കളറ് കൊടുത്തെടുക്കാം. ഞാനിവിടെ ഗോൾഡൻ കൊടുത്തിട്ടുണ്ട്, രണ്ട് കൂട്ടി ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഓരോന്നായിട്ട് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം ആപ്പിളും ഓറഞ്ചുമാണ് വെച്ചെടുക്കണേ. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും വെച്ചെടുക്കാം. ഇനി ഞാൻ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കാർഡ്ബോർഡ് പീസിൻ്റെ അടിയിൽ ആക്രിലിക് കളറിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ട്. അത് മര്യാദയ്ക്ക് നിൽക്കാനാണ്. ഇനി നമുക്കിതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വിഷറി ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ പേപ്പർ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ഇത് ലൈൻസ് വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ സിക്സ് ആഗായിട്ട് അത് മടക്കി കൊടുക്കണം, എന്നിട്ട് നമ്മൾ എൻഡ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കത് കണിയിലോ വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ബൈ.